സുഹൃത്തുക്കളെ കഴിഞ്ഞ വീഡിയോയിൽ മതവും യേശുവിൻ്റെ മാർഗവും തമ്മിലുള്ള പൊതുവായ വ്യത്യാസത്തെപ്പറ്റി ഹ്രസ്വമായി പ്രതിപാദിക്കാൻ ഇടയായത് നിങ്ങൾ ഓർമ്മിക്കുമല്ലോ അതിൻ്റെ തുടർച്ചയായി ആ വലിയ വ്യത്യാസം നമ്മെ ഓരോരുത്തരെയും വിശ്വാസ സമൂഹത്തെ ആകമാനം എപ്രകാരം ബാധിക്കും അല്ലെങ്കിൽ ബാധിക്കുന്നു എന്നതാണ് ഈ വീഡിയോയിലെ നമ്മുടെ ചിന്താ വിഷയം രണ്ട് വ്യത്യസ്തമായ മാതൃക അവയെ പിൻപറ്റുമ്പോൾ ന്യായമായും വ്യത്യസ്തമായ അനുഭവങ്ങളിലേക്കാണ് ആണ് നാം പ്രവേശിക്കുന്നതെന്നും തൽഫലമായി വ്യത്യസ്തമായ ലക്ഷ്യങ്ങളിലാണ് അല്ലെങ്കിൽ അവസ്ഥയിലാണ് നാം ചെന്നെത്തുന്നതെന്നും സാമാന്യ ബുദ്ധി നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചിന്ത വളരെ പ്രാവർത്തികമായ സത്യങ്ങൾ നിറഞ്ഞിരിക്കുന്നവയാണ് അവയൊക്കെയും വേണ്ടതുപോലെ വിശദമായി പ്രതിപാദിക്കുവാൻ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഓരോ കാര്യങ്ങളും ക്രിസ്വമായി മാത്രമായിരിക്കും ഈ വീഡിയോയിൽ പരാമർശിക്കുക കാരണം നിങ്ങൾ കഴിഞ്ഞ അനേക മാസങ്ങളായി എൻ്റെ സഹയാത്രികരായി ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് വസ്തുതകൾ എല്ലാം വിസ്തരിച്ച് അവതരിപ്പിച്ചില്ലെങ്കിൽ തന്നെയും അത് വേണ്ടതുപോലെ മനസ്സിലാക്കിയെടുക്കുവാനും അതിനോട് തുറന്നുള്ള ചിന്തകളിലേക്ക് പ്രവേശിക്കുവാനും നിങ്ങൾക്ക് ഇതിനോടകം തീർച്ചയായും പക്വത പ്രാപിച്ചിട്ടുണ്ട് എന്നത് എനിക്ക് ആശ്വാസവും ആഹ്ലാദവും ഒന്നുപോലെ പ്രദാനം ചെയ്യുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്വത്തെ മാനിച്ചുകൊണ്ട് ഹ്രസ്വമായ വിധത്തിലായിരിക്കും ഓരോ ആശയങ്ങളും ഈ വീഡിയോയിൽ പരാമർശിക്കുന്നതെന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിക്കട്ടെ രണ്ട് വ്യത്യസ്തമായ പ്രതിഭാസങ്ങൾ മതം മാർഗം യേശുവിൻ്റെ മാർഗം അത് ക്രിയാത്മകതയുടെയും പുരോഗമനത്തിൻ്റെയും ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഏറ്റവും ഉദാത്തമായ അവസ്ഥയിലേക്ക് എല്ലാവർക്കും കടന്നു പോകുവാനുള്ള വഴിയാണ് എന്ന് നാം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു മതമാകട്ടെ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ സ്ഥിതി ചെയ്യുക മുൻപോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ നിഷ്ക്രിയരായി കഴിയുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കാവുന്ന ഇടിവുകൾ പ്രശ്നങ്ങൾ വിമിഷ്ടങ്ങൾ അതിന് മരുന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട് അത് തക്കതായ അച്ചടക്കത്തിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നാൽ പ്രത്യേകിച്ച് സഭയോടുള്ള നിങ്ങളുടെ കടമകൾ നിങ്ങൾ മുറ വരാതെ അല്ലെങ്കിൽ വിഘ്നം വരാതെ നിർവഹിച്ചു കൊണ്ടേയിരുന്നാൽ ആ ആനുകൂല്യം നിങ്ങൾക്ക് നൽകുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ സൽഗുടപൂർണരാകണമെന്നും രൂപാന്തരം പ്രാപിക്കണമെന്നും വ്യക്തിത്വത്തിൽ വികസനം പ്രാപിക്കണമെന്നോ ഉദാത്തമായ ജീവിത രീതി സ്വഭാവഗുണങ്ങൾ ആദർശ ബോധങ്ങൾ വിശ്വാസികൾക്കുണ്ടാകണമെന്നുള്ള ഒരു ചിന്തയും ഒരു നിർബന്ധവും മതത്തിൽ ഒരു മതത്തിലുമില്ല അത് പ്രസംഗവേദിയിൽ അവതരിപ്പിച്ചാലും പ്രാവർത്തികമായ തലത്തിൽ വരുമ്പോൾ സഭ തന്നെ ഈ ആശയങ്ങളെയും ആദർശങ്ങളെയും തീരെ ഖണ്ണിക്കുന്നതിൻ്റെ കാര്യം അതിൻ്റെ യുക്തി സാധാരണ ആളുകൾ മനസ്സിലാക്കുന്നില്ല അത് ഞാൻ ഈ സമയത്ത് നിങ്ങളോട് വെളിപ്പെടുത്തുകയാണ് ആദർശങ്ങളും മൂല്യങ്ങളും ആർക്കാണ് വേണ്ടത് മുൻപോട്ട് പോകേണ്ടവർക്കാണ് സൽഗുണ പൂർണ്ണത പ്രാപിക്കേണ്ടവർക്ക് വേണ്ടിയാണ് വ്യക്തിത്വത്തിൽ രൂപാന്തരം പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് അത് ഒന്നും ലക്ഷ്യമല്ലാത്ത ഒരു സംവിധാനത്തിന് ഈ മൂല്യങ്ങളും ഈ ആദർശങ്ങളും വാസ്തവത്തിൽ ഒരു ലയബിലിറ്റിയാണ് ഒരു ഭാരമാണ് ഒരു വിലങ്ങുതടിയാണ് എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ടാണ് സഭയുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു വിലയും കൊടുക്കാതെ ഒരു ഊന്നലും കൊടുക്കാതെ സ്ഥിതി സ്ഥിതിവിശേഷങ്ങൾ അപ്രകാരം തന്നെ ഒഴുകി ഒഴുകിപ്പോകട്ടെ എന്ന സമീപനം അവലംബിക്കുന്നതെന്ന് ഇതിനോടകം വ്യക്തമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നമുക്കതിനോടുള്ള അനുബന്ധ ചിന്തകളിലേക്ക് പ്രവേശിക്കാം ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് എല്ലാ സഭകളും എല്ലാ മതങ്ങളുടെയും സുപ്രധാനമായ ലക്ഷ്യം നിലനിൽപ്പാണ് സ്വന്തം നിലനിൽപ്പ് ആ നിലനിൽപ്പിന് വേണ്ടിയുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും തന്ത്രങ്ങളും സമ്പത്തുക്കളും നിധികളും മാത്രമേ സഭകൾ അല്ല മതങ്ങൾ കാർഷിക്കുകയുള്ളൂ അവയ്ക്ക് മാത്രമേ വില കൊടുക്കാറുള്ളൂ ഉദാഹരണമായിട്ട് ഒരു സംവിധാനത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമായത് പണമാണ് ദൈവമില്ലെങ്കിലും എല്ലാ മതങ്ങളും സുഖമായിട്ട് ഓടിപ്പോകും അവയുടെ സന്ധിപ്പിന് ആവശ്യമായ ധനം ഈ ലോക സമ്പത്ത് ഉണ്ടായാൽ മാത്രം മതി എന്നാൽ ഒരു ചഞ്ചല ക്രിയാത്മകമായ മാർഗം എന്ന ആ ഒരു ആശയത്തെ ആസ്പദമാക്കിയ ആത്മീകമായ ജീവിത രീതിയിലോ പണം കൊണ്ട് മാത്രം വലുതായിട്ടൊന്നും നേടാൻ സാധ്യമല്ല അവിടെ പണത്തേക്കാൾ ആവശ്യം ലക്ഷ്യബോധമാണ് ആ ലക്ഷ്യബോധത്തോടനുബന്ധിച്ചിട്ടുള്ള അച്ചടക്കമാണ് ഉദാഹരണമായിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് ചെന്നെത്തണം അവിടെ യാത്ര ആരംഭിക്കണമെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം എവിടെയാണ് എത്തേണ്ടത് എന്നതിനെപ്പറ്റി നമുക്ക് വ്യക്തത വേണം ചെന്നെത്താനുള്ള റോഡ് മാപ്പ് എന്താണ് എന്നതിനെപ്പറ്റി നമുക്ക് അറിവ് വേണം അവിടെ ചെന്നു കഴിഞ്ഞാൽ നാം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് വ്യക്തത വേണം ഇതൊന്നും മതത്തിലാവശ്യമില്ല മതത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഇപ്പോഴത്തെ സ്ഥിതി യാതൊരു മാറ്റവുമില്ലാതെ എങ്ങനെ നിലനിർത്താം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ മതങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം നിലനിൽപ്പാണ് എന്നാൽ യേശുവിൻ്റെ മാർഗത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നിലനിൽപ്പല്ല പിന്നെയോ അതേശു തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സമൃദ്ധമായ ജീവനുണ്ടാകണം നിലനിൽപ്പ് മതങ്ങളുടെ നിലനിൽപ്പിൽ വരുമ്പോൾ വിശ്വാസിക്ക് സമൃദ്ധമായ ജീവനുണ്ടാകണമെന്നില്ല മത സംവിധാനത്തിന് അളവില്ലാത്ത സമ്പത്തുണ്ടാകണം എന്നാൽ യേശുവിൻ്റെ മാർഗത്തിലോ നിങ്ങൾക്ക് സമൃദ്ധമായ ജീവനുണ്ടാകണം രണ്ടാമതായി നിങ്ങൾ സൽഗുണപൂർണരായിരിക്കണം യേശുവിൻ്റെ മാർഗത്തിൽ എന്നാൽ മതത്തിൽ ആരും സൽഗുണപൂർണ്ണരാകണമെന്ന് യാതൊരു ദുർബന്ധവുമില്ല മതം നിഷ്കർഷിക്കുന്ന ചില മുറകൾ ആചാരങ്ങൾ ചുമതലകൾ ഇവ നിർവഹിച്ചുകൊണ്ടിരിക്കണമെന്നല്ലാതെ അതുകൊണ്ട് അത് വിഘ്നമില്ലാതെ നിർവിഘ്നമായി ഇത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആരെങ്കിലും സൽഗുണപൂർണത പ്രാപിക്കുമെന്നോ പ്രാപിക്കണമെന്നോ ഒരു മതത്തിലും ആർക്കും താല്പര്യമില്ല ഇതാണ് എൻ്റെ സത്യസന്ധമായ നിലപാട് അതിൻ്റെ സത്യം ഇതാണ് യേശു പറയുന്നു അല്ലെങ്കിൽ പത്ര പരസ്പ്രസന്ധ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളൊരു പുതിയ സൃഷ്ടിയാകുന്നു ഒരു മതവും അങ്ങനെ പറയില്ല നിങ്ങൾ ഞങ്ങളുടെ സഹ താല്പര്യത്തിന് വിധേയമായി നിൽക്കുകയും ഞങ്ങളുടെ ഞങ്ങൾ നിർദ്ദേശിക്കുന്ന കാര്യം നിർവഹിക്കുകയും ചെയ്താൽ അതിനപ്പുറത്ത് നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല നിങ്ങൾക്ക് നേടാനില്ല നിങ്ങൾക്ക് വിലയില്ലാത്തവരാണ് നിങ്ങൾക്ക് വില ഉണ്ടാകണമെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചെങ്കിലേ നിങ്ങൾക്ക് വില പക്ഷേ യേശുവിൻ്റെ മാർഗത്തിലോ നിങ്ങൾക്ക് നിങ്ങളുടേതായ അപ്രമേയമായ വിലയുണ്ട് അതുകൊണ്ടാണ് യേശു പറയുന്നത് ഒരു തൻ സർവ്വലോകവും നേടിയിട്ട് അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം എൻ്റെ അർത്ഥം എന്താണ് നിൻ്റെ ആത്മാവിൻ്റെ വില സർവ്വലോകത്തിൻ്റെ വിലയേക്കാൾ അപ്പുറത്താണെന്നല്ലേ എൻ്റെ അർത്ഥം ഒരു മതവും നിങ്ങളോട് പറയുകയില്ല മതം നിങ്ങളോട് പറയുന്ന പ്രത്യേകിച്ച് ക്രിസ്തു മതം പറയുന്നത് നീ പാപിയാണ് നീ പാപിയാണ് നിനക്കൊരു വിലയുമില്ല നിനക്കൊരു ഭാവിയുമില്ല ആകെപ്പാടേ ഒരു ഭാവി നരകത്തിലാണ് അവിടെ പോയാൽ നല്ല ചൂടായിട്ട് ചുട്ട അപ്പം പോലെ എപ്പോഴും നിൽക്കുക എന്നതിനപ്പുറത്തൊരു ദർശനമില്ല ഇതാണെൻ്റെ സത്യം ആ താല്പര്യവുമില്ല അതിൽ നിന്ന് അതുകൊണ്ടാണ് നാം മതത്തിൽ നിന്ന് അതിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുതാത്ത കാര്യങ്ങൾ നാം പ്രതീക്ഷിക്കരുതെന്ന് പറയുന്ന കാരണം അങ്ങനെ പ്രതീക്ഷിക്കുന്നവർ അവസാനം ഇച്ഛാഭംഗപ്പെട്ട് ശാഖാതെ ചത്തുപോകും ഇത് ഇതിനകത്ത് ഏതാണ്ട് നാൽപ്പത് വർഷം ജോലി ചെയ്ത സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഇതിൻ്റെ നീളവും വണ്ണവും ആഴവും പൊക്കവും ഒക്കെ അളഞ്ഞു നോക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തുകയാണ് യേശു ചോദിക്കുന്നില്ലേ മകൻ അപ്പൻ ചോദിച്ചാൽ നിങ്ങൾ അവന് കല്ല് കൊടുക്കുമോ അത് മതത്തെ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ അപ്പം ഉദ്ദേശിച്ച് അല്പം അപ്പം പ്രതീക്ഷിച്ച് മതത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് കല്ലായിരിക്കും അത് വളരെ സ്പഷ്ടമായി തെളിഞ്ഞത് കോവിഡ് കാലത്താണ് മനുഷ്യർ ഏറ്റവും അധികം പരാധീനതയും പ്രശ്നവും ഭീതിയും അനുഭവിച്ചപ്പോൾ മതത്തിൻ മതത്തിലേക്കും മത സംവിധാനങ്ങളിലേക്കും തിരിഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഭിക്ഷയായിച്ചു ഒന്നും വേണ്ട ഞങ്ങൾക്കൊരു ഞങ്ങൾക്കൊരാശ്വാസവാക്ക് പറഞ്ഞു തരൂ ആർക്കൊന്നും കിട്ടിയില്ല നിങ്ങൾക്കറിയാം അപ്പൻ ചോദിച്ചു പോലും കിട്ടിയില്ല അതാണ് എൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ഇത് വ്യക്തമായി ധരിക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട് കാരണം യേശു സത്യമാണ് സത്യത്തെ അനുകരിക്കുന്നവർ സത്യത്തെ ഭയക്കുകയില്ല യേശുവിനെ സ്നേഹിക്കുന്നുവെന്നും അനുസരിക്കുന്നുവെന്നും ആരാധിക്കുന്നുവെന്നും അവ അവകാശപ്പെടുന്ന ക്രിസ്ത്യാനി അതേ സമയത്ത് സത്യത്തെ ഭയപ്പെടുന്നുവെന്ന് പറയുമ്പോൾ ആ വിരോധാഭാസത്തെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് അല്ലെ മനസ്സിലാക്കേണ്ടത് എന്നത് എനിക്ക് വളരെ ചിന്താ കുഴപ്പമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് മതത്തെ സംബന്ധിച്ചിടത്തോളവും ആരെങ്കിലും രൂപാന്തരം പ്രാപിക്കണം എന്നൊരു ലക്ഷ്യം ഉണ്ടാകുകയില്ല യേശുവോ നീ വീണ്ടും ജനിക്കണം നീ ഒരു പുതിയ സൃഷ്ടിയാകണം കാരണം നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദൈവം നിനക്ക് കൽപ്പിച്ചിരിക്കുന്ന വലിയ സാധ്യതകൾ പ്രാപിക്കുവാൻ നിനക്ക് സാധ്യമല്ല നിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യതിൻ്റെ സമ്പത്ത് അതിൻ്റെ സാധ്യത എത്ര വലുതാണ് എന്ന് അറിഞ്ഞവർ ആരുണ്ട് അത് സഫലീകരിക്കുന്നതിന് മതത്തെ ആശ്രയിച്ചാൽ ഏതു മതമായിക്കൊള്ളട്ടെ നീ ഇച്ഛാഭംഗത്തിൻ്റെ പടുകുഴിയിൽ വീണുപോകും എന്നത് യേശു തമ്മെ അറിയിക്കുന്ന സത്യം തന്നെയാണ് അപ്പോൾ മതവും യേശുവിൻ്റെ മാർഗവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നമ്മുടെ തന്നെ അനുഭവത്തിലെ പ്രകാരമായി തീരും എന്ന അന്വേഷണമാണ് നമുക്ക് അന്വേഷണം തുടരാം മത മതത്തെ സഞ്ചരിത്തോളം മതത്തിൻ്റെ എല്ലാ നിഷ്കർഷകളും നിഷേധാത്മകമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും മതത്തിൻ്റെ മൂല്യങ്ങൾ നെഗറ്റീവാണ് ഉദാഹരണമായിട്ട് നിങ്ങൾ സത്യം പറയണമെന്ന് മതം പറയേല കള്ളം പറയരുത് പ്രത്യേകിച്ച് ഞങ്ങൾക്കെതിരെ നിങ്ങൾ കള്ളസാക്ഷ്യം വഹിക്കരുത് ഇവിടെ ഒരു പുരോഹനനെ കണ്ടപ്പോൾ പറഞ്ഞു ഞങ്ങളെ ഇങ്ങനെ വിമർശിക്കുന്ന നിർത്തിക്കൂടെ ഞാൻ പറയുന്നത് അസത്യമാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല ഞാനെന്തെങ്കിലും ഏച്ചു കെട്ടി പറയുന്നത് അദ്ദേഹം പറഞ്ഞില്ല ഞാൻ പറയുന്നത് നൂറ് ശതമാനവും സത്യമാണ് സത്യമല്ലാതൊരു പോലും ഞാൻ പറയുന്നില്ല എന്ന് നന്നേ ബോധ്യമുള്ള ഒരു ഓർത്തഡോക്സ് പുരോഹിതൻ എൻ്റെ അടുത്ത് തോടി വന്നിട്ട് ഞങ്ങളെ വിമർശിക്കുന്ന നിർത്തിക്കൂടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാ വിളിക്കുന്നതിനോ അദ്ദേഹത്തെ ഓടി രക്ഷപ്പെട്ടു നാല് കാലം പറിച്ചു കണ്ടം വഴി ഓടി അദ്ദേഹം രക്ഷപ്പെട്ടു അപ്പോൾ സത്യം സ്വീകാര്യമല്ല യേശു വളരെ വ്യക്തമായി മനസ്സിലാക്കിയ കാര്യമാണ് മ പുരോഹിതന്മാർ അതായത് മതത്തിൻ്റെ സംരക്ഷകരെന്ന് മുദ്രു കുത്തപ്പെടുകയും ആ ചുമതല ഏറ്റെടുക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സത്യം പറയണമെന്ന സത്യത്തിന് സാക്ഷ്യം വഹിക്കണമെന്ന് യാതൊരു ചുമതലയുമില്ല നിർബന്ധവുമില്ല വിശ്വാസികളെ പ്രകാരം സത്യത്തിൽ അല്ലുപ്പിടിച്ച് നിൽക്കണമെന്നവർക്ക് യാതൊരു നിർബന്ധവുമില്ല അത് മാത്രവുമല്ല ഈ അടുത്തിടെ ഒരു തിരുമേനി പരുമല നിന്ന് വിളിച്ചു പറഞ്ഞത് നിങ്ങളുടെ എവിടെയും ശ്രദ്ധയിൽപ്പെട്ടു കാണും അത് മറ്റാരുമല്ല കാലം ചെയ്ത ഓർത്തഡോക്സ് സഭയുടെ ഭാവ പരുമല നിന്നുകൊണ്ട് പ്രസംഗിച്ചപ്പോഴാണ് പറയുന്നത് നമ്മുടെ സഭയ്ക്ക് നന്മ വരുന്നൊരു കള്ളം പറയാൻ നമുക്ക് യാതൊരു മടിയുമില്ല മടിയുണ്ടാകുകയും അരുത് അത് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം തന്നെ കടമ നിവർ നിർവഹിക്കുകയാണ് എന്ന ബോധ്യത്തിലാണ് അദ്ദേഹം പറയുന്നത് അതിലെന്തെങ്കിലും അപാകതയുണ്ടോ എന്ന് തിരിച്ചറിയുവാൻ മതത്തിൽ കൂടെ സാധ്യമല്ല അപ്പോൾ മതത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഭവതിരുമേനി പറഞ്ഞത് നൂറ് ശതമാനവും ശരിയാണ് അതിൽ ആരും അത്ഭുതപ്പെടുകയോ കുണ്ഠിതപ്പെടുകയോ ചെയ്തിട്ട് കാര്യമില്ല മതത്തിൻ്റെ സ്വഭാവം അതാണ് എന്നാൽ മതം വിട്ട് യേശുവിൻ്റെ മാർഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ കള്ളം പറയരുത് എന്ന് മാത്രമല്ല സക്ഷ സത്യത്തിന് നിങ്ങൾ സധൈര്യം സാക്ഷികളാകുവേൻ ബി വിറ്റ്നസ്സസ് ടു മീ നിങ്ങൾ എൻ്റെ സാക്ഷികളാകൂ പറയുമ്പോൾ ഞാൻ ആരാണ് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് സത്യത്തെ നിരാകരിച്ചുകൊണ്ട് യേശുണ്ടെ സാക്ഷികളാകാം എന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ എന്തെങ്കിലും ഒരു പഴുതുണ്ടോ പക്ഷേ നമ്മുടെ അവസ്ഥ അത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പച്ച പരമാർത്ഥങ്ങൾ വിളിച്ചു പറയുമ്പോൾ അങ്ങനെ പറയുന്ന ആളുകൾ ശത്രുക്കളാണ് എന്ന് ധരിക്കപ്പെടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ക്രിസ്തു മതം ഒരു മതമായി മാത്രം നിൽക്കുമ്പോൾ യേശുവിൻ്റെ മാർഗത്തെ ഉപേക്ഷിച്ച് ഒരു മതമായി ചുരുങ്ങുമ്പോൾ സത്യം ഒരു ഒരൻവൈറ്റഡ് ഗസ്റ്റ് ആർക്കും വേണ്ടാത്ത ഒരതിഥിയായി മാറും ഇത് ഒരു ഇതാണ് രണ്ടാമതായി നാം ചിന്തിക്കുമ്പോൾ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചു എല്ലാ മതങ്ങളും സ്ഥാപനങ്ങളാണ് സ്ഥാപനങ്ങളാണ് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ആ സ്ഥാപനത്തിലേക്ക് ഒഴുകി വരികയും ആ സ്ഥാപനത്തിൻ്റെ നന്മയ്ക്കും മേന്മയ്ക്കും വലിപ്പത്തിനും സ്വാധീനത്തിനും ബലത്തിനും വേണ്ടി അവരെ തന്നെ സജ്ജമാക്കുകയും അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക ഒരു സ്ഥാപനം ജനങ്ങൾക്ക് വേണ്ടിയല്ല ജനങ്ങൾ സ്ഥാപനത്തിന് വേണ്ടിയാണ് നിൽക്കേണ്ടത് അത് മാത്രമാണ് എല്ലാ മതസ്ഥാപനങ്ങളുടെയും കാഴ്ചപ്പാട് ഒരു വ്യത്യാസവും ഒരു മതത്തിലും ഉണ്ടാകുകയില്ല ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് യേശു പറയുന്നത് അൽ മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാമത്യാസത്തിൻ്റെ ഇരുപത്തി എട്ടാം വാക്യം മതം മനുഷ്യന് വേണ്ടിയായിരിക്കണം മനുഷ്യർ മതത്തിന് വേണ്ടിയാകരുത് അങ്ങനെ ഒരു ചിന്തയഹൂദ മത നേതാക്കന്മാർക്ക് ഒരിക്കലും ഉണ്ടാകുവാൻ സാധ്യമായിരുന്നില്ല കാരണം അവർ ഒരു മതത്തെ സംരക്ഷിച്ച് പാലിച്ച് വരുന്നവരായിരുന്നു ഇപ്പോഴും രണ്ടായിരം വർഷത്തിന് ശേഷവും ക്രിസ്തു മത സംരക്ഷകരായ ആളുകൾക്ക് അവരുടെ ധാരണ അന്യഹൂതന്മാർ വെച്ചു പുലർത്തിയ ധാരണയിൽ നിന്ന് അല്പം പോലും വ്യത്യാസമല്ല വിശ്വാസികൾ സഭയുടെ ലാഭത്തിനും സഭയുടെ സംരക്ഷണത്തിനും വേണ്ടിയാണ് സഭയുടെ ഗുണത്തിനു വേണ്ടിയാണ് എന്നാൽ സഭയ്ക്ക് വിശ്വാസിയുടെ ഗുണത്തെ കരുതേണ്ട കാര്യമൊന്നുമില്ല ഗുണമെന്നും ഗുണമെന്നും രണ്ടു വിധത്തിലും നമ്മുടെ വികാരം എന്താണ് എന്നതിനനുസരിച്ച് ശബ്ദമൽപ്പം മാറ്റാവുന്ന എഴുതപ്പെടാത്തല്ല വ്യാകരണം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ വേണ്ട സഹായമൊക്കെ ചെയ്തിട്ട് നിങ്ങൾ വീട്ടിൽ പോയിക്കോളും എന്നാൽ യേശു എന്ത് പറയുന്നു ഞാൻ നിങ്ങളിലേക്ക് വരാം ഞാൻ നിങ്ങളിൽ വസിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണാതെ പോയതിനെ അന്വേഷിച്ച് യഥാസ്ഥാനത്താക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നത് അങ്ങനെയുള്ളൊരു സമീപനം ഒരു മതത്തിലും മതത്തിലുമുണ്ടാകുകയില്ല കാണാതെ പോയത് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയും അല്ലാതെ കാണാതെ പോയതിനെ അന്വേഷിച്ച് യഥാസ്ഥാനത്താക്കുന്ന ഒരു സഫയുടെ അല്ലെങ്കിൽ ഒരു സഫ നേതാവിൻ്റെ പേര് പറയാമോ ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ ഒരു മെത്രാ ഒരു കർദിനാളിനെ ഒരു ബിഷപ്പിനെ ഒന്ന് പറയാമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാമോ ഒരിക്കലും ബിഷപ്പ് തിരുമനസിനെ വേണമെങ്കിൽ അങ്ങോട്ട് പോയി കണ്ട് നമസ്കരിച്ച് കൈമുത്തി കാലു പിടിച്ച് വീട്ടിൽ പൊക്കോണം ആരെയും അന്വേഷിച്ചു പിന്നെ തിരുമനസ്സുകൊണ്ട് അന്വേഷിച്ചു പോകും വലിയ വലിയ പണച്ചാക്കുകളുടെ മക്കളുടെ കല്യാണം ഇവിടെയുണ്ട് അല്ലെ അവരുടെ ശവാടക്കം എവിടെയുണ്ട് അല്ലെങ്കിൽ അവരുടെ മക്കളുടെ മാമോദീസ ഇവിടെ ഉണ്ട് അല്ലെ അവരുടെ വിരുന്നെവിടെയുണ്ട് എന്നന്വേഷിച്ച് പോവും അല്ലാതെ കാണാതെ പോയതിനെ അന്വേഷിച്ച് യഥാസ്ഥാനത്താക്കുന്ന ഒരു സമീപനം ഒരു ദൗത്യം അനുവർത്തിക്കുന്ന ഒരു മതവും ഒരു മത എന്താ പറയുന്നത് ഉദ്യോഗസ്ഥനും ചുമതലക്കാരനും ഈ ഭൂമിയുടെ പരപ്പിലില്ല അതാണ് യാഥാർത്ഥ്യം എന്നാൽ യേശുവോ യേശു എന്താണ് കാണാതെ പോയതിനെ അന്വേഷിച്ച് യഥാസ്ഥ യഥാസ്ഥാനത്താക്കാൻ ശ്രമിക്കുന്നത് അവൻ മതമല്ല മാർഗമായിട്ടാണ് യേശുവിൻ്റെ മാർഗത്തിൻ്റെ പ്രത്യേകത ഇതാണ് എന്ന് നാം വ്യക്തമായി ധരിച്ചിരിക്കണം അവസാനമായി മതം ഒരു സംവിധാനമാകുമ്പോൾ എനിക്ക് നിങ്ങളിൽ നിന്ന് എന്ത് കിട്ടാം യേശുവിൻ്റെ ചിന്തയോ എനിക്ക് നിങ്ങൾക്ക് എന്ത് നൽകാൻ കഴിയും വാട്ട് ക്യാൻ ഐ ഗിവ് യു ഞാൻ എൻ്റെ എല്ലാം നിങ്ങൾക്ക് തരുന്നു മനുഷ്യപുത്രൻ തന്നെ തൻ്റെ ലോകത്തിൻ്റെ നന്മയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കുവാനത്ര വന്നത് മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ചെയ്യുവാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറവിലേക്ക് കൊടുക്കുവാനും അത്രേ വന്നത് ഇതുവരെയും ഈ രണ്ട് പ്രതിഭാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഹ്രസ്വമായി ഞാൻ പ്രതിപാദിക്കാൻ ശ്രമിച്ചു നിങ്ങളിതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഹ്രസ്വമായ ഈ വീഡിയോ ഞാൻ ഉപസംഹരിക്കുന്നു നമ്മുടെ ചിന്തകൾ ഇനിയും തുടരുന്നതായിരിക്കും